ഹലോ മൈഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ദ നയൻത്ത് സെഷൻ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് കണ്ടിരുന്നു അതൊരു മാനേജ്മെൻ്റ് ഫംഗ്ഷനാണ് അതിൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനിങ് ഓർഗനൈസിങ് കോർഡിനേറ്റിംഗ് ഡയറക്റ്റിംഗ് അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും ചെയ്യുന്നുണ്ട് പറഞ്ഞു അങ്ങനെയുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ എന്താണ് അത് നോക്കുമ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു മാനേജിയൽ ഫംഗ്ഷനാണ് ടോപ്പ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇതൊരു പർപ്പസീവ് ആക്ടിവിറ്റിയാണ് അത് നമുക്ക് ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് ഒരു ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചിട്ട് ചെയ്യുന്നതാണ് ചുമ്മാ വേഗായിട്ട് ചെയ്യുന്നതല്ല അതുപോലെ തന്നെ നമുക്ക് ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ കൃത്യമായിട്ടുള്ള മാർക്കറ്റിംഗ് മിക്സ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഫോമിന് വേണ്ടി ഫോം ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നമ്മളിത് കഴിയുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ഒരു ഫംഗ്ഷനാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഈ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ഉൾപ്പെടുന്ന ഉൾപ്പെടുത്തുന്നുണ്ട് അത് ആ ആക്ടിവിറ്റീസിൽ ആ ആക്ടിവിറ്റീസിലൂടെ നമ്മളുടെ ഈ കസ്റ്റമേഴ്സിനെ നീഡ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നു അതനുസരിച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കി അതെങ്ങനെയാണ് സപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ച് കസ്റ്റമേഴ്സിന് അത് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നവരുടെ നീഡ്സ് അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇതൊരു യൂണിവേഴ്സൽ ഫങ്ഷനാണ് ഏതൊരു പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷനും നോൺ പ്രോഫിറ്റ് ഉദ്ദേശിക്കുന്ന ഓർഗനൈസേഷനും ഒക്കെ ഈ മാർക്കറ്റിങ് ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഓക്കെ നമുക്കിനി മാർക്കറ്റിംഗ് മിക്സ് എന്താണെന്ന് നോക്കാം മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ളൊരു ടേം ഫോം ചെയ്തത് നയൻറ്റീൻ സെവൻറ്റി എയ്റ്റിലാണ് ഇത് പ്രൊഫസർ റിച്ചാർഡ് ക്ലെവറ്റ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇത് ഫോം ചെയ്തത് ഇത് പ്രോഡക്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ എന്നുള്ള നാല് ആക്ടിവിറ്റീസ് ഉൾപ്പെടുന്നതാണ് ഇതിൽ ഡിസ്ട്രിബ്യൂഷനെ പിന്നീട് പ്ലേസ് എന്നുള്ള രീതിയിൽ ഇ ജെ മെക്കാർത്തി എന്ന് പറഞ്ഞ ഒരു ഓർഡർ മാറ്റിയതോടെ ഫോർ പീസ് ഓഫ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിൽ ഈ മാർക്കറ്റിംഗ് മിക്സ് അറിയപ്പെട്ടു ഇത് തുടങ്ങിയത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മാർക്കറ്റിംഗ് മാനേജേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് മാർക്കറ്റിംഗ് മിക്സ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു ചിന്ത ആൾക്കാരുടെ മനസ്സിൽ വന്നു തുടങ്ങി അന്ന് ജെയിംസ് കുലിറ്റൻ എന്ന് പറഞ്ഞൊരു ഈ ഒരു റെസിപ്പി മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള റെസിപ്പി മാർക്കറ്റിങ്ങിൽ കൊണ്ടുവന്നു ആ റെസിപ്പി പിന്നീട് നെയ് ബോർഡൻ ബോർഡെന്ന് പറഞ്ഞൊരു ഓർഡറ് എന്ത് ചെയ്തു അന്ന് ഇത് മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള രീതിയിലല്ല അറി അറിയപ്പെട്ടിരുന്നത് പക്ഷേ നെയ് ലച്ച് ബോർഡ് ആണ് പിന്നീട് ആ റെസിപ്പിനെ മാർക്കറ്റിംഗ് മിക്സ് എന്നുള്ള ടേം കൊടുത്ത് വിശേഷിപ്പിച്ചത് അന്ന് അദ്ദേഹം ആ മാർക്കറ്റിംഗ് മിക്സിൽ പന്ത്രണ്ട് മാർക്കറ്റിംഗ് ടൂൾസാണ് ഉൾപ്പെടുത്തിയിരുന്നത് പ്രോഡക്റ്റ് പ്ലാനിങ് പ്രൈസിങ് ബ്രാൻഡിങ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ പേഴ്സണൽ സെല്ലിംഗ് അഡ്വർടൈസിങ് പ്രൊമോഷൻസ് പാക്കേജിംഗ് ഡിസ്പ്ലേ സർവീസിങ് ഫിസിക്കൽ ഹാൻഡ്ലിങ് ആൻഡ് ഫാക്ട് ഫൈൻഡിങ് ആൻഡ് അനാലിസിസ് ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് മിക്സിൽ കൊണ്ടുവന്നത് പക്ഷേ ഇതിനെ പിന്നെ വെട്ടിച്ചുരുക്കി നമ്മുടെ മാർക്കറ്റിംഗ് മിക്സ് ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് മാറ്റി മാറ്റിത്തന്നത് നമ്മുടെ പ്രൊഫസർ റിച്ചാർഡ് ക്ലെബറ്റാണ് ഓക്കെ സോ ഈ ഒരു മാർക്കറ്റിംഗ് മിക്സിലൂടെ നമ്മൾ റൈറ്റ് പ്രോഡക്റ്റ് റൈറ്റ് പ്രൈസിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് പ്രൊമോഷനിലൂടെ നമ്മൾ ഫോം ചെയ്യുന്നു അപ്പോൾ ടാർജഡ് കസ്റ്റമേഴ്സിലേക്ക് അത് എത്തുകയും കസ്റ്റമേഴ്സ് അതിലൂടെ എന്ത് ചെയ്യുന്നു സാറ്റിസ്ഫാക്ഷൻ നേടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരാ അത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ അത് എത്തിക്കുകയും വേണം അത് മാത്രമല്ല അതിന് റൈറ്റ് പ്രൈസും കൂടെ ആയിരിക്കണം അപ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക നമ്മുടെ ടാർജറ്റ് കസ്റ്റമറിന് റൈറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ് അതിന് നമ്മൾ കൊടുക്കേണ്ട റൈറ്റ് ആയിട്ടുള്ള പ്രൈസ് ഏതാണ് അത് ഏത് ഡിസ്ട്രിബ്യൂഷനിലൂടെയാണ് കസ്റ്റമറിലേക്ക് എത്തേണ്ടത് അത് ഏത് സമയത്താണ് അവർക്ക് എത്തേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി ഫോം ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇത് നമ്മുടെ ടാർജറ്റ് മാർക്കറ്റിന് സൂട്ടബിളായിട്ടാണ് ഫോം ചെയ്യുന്നത് അങ്ങനെ നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മിക്സിലൂടെ നമുക്ക് നമ്മളുടെ എല്ലാ മേജർ ആക്ടിവിറ്റീസും ഓഫ് കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അപ്പം ഈ രീതിയിലുള്ള മാർക്കറ്റിംഗ് മിക്സിൻ്റെ ആ ഫെയർ കോമ്പിനേഷൻ അത് നമ്മളുടെ കമ്പനിയുടെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമായിട്ട് മാറുന്നു എന്നാണ് ബോർഡെന്ന് പറഞ്ഞൊരു ഓർഡറ് അഭിപ്രായപ്പെടുന്നത് നമ്മുടെ ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റിംഗ് മിക്സ് ുള്ള നാല് വേരിയബിൾസ് അതാണ് എന്ത് പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ഈ നാല് വേരിയബിൾസും സെറ്റ് ഓഫ് കൺട്രോളബിൾ വേരിയബിൾസ് ആണ് അതിനെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ടാജറ്റ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് ഫിലിപ്പ്കോട്ടിൽ അഭിപ്രായപ്പെടുന്നത് ഈ മാർക്കറ്റിംഗ് മിക്സിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ അത് പല രീതിയിൽ നമുക്ക് കമ്പയിൻ ചെയ്യാമെന്നാണ് പറയുന്നത് അത് നമ്മുടെ ടാർജറ്റ് മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ പറയുന്ന മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഈ കോമ്പിനേഷൻ എലമെൻറ്റ്സ് റൈറ്റ് പ്രൊപ്പോഷനിൽ നമ്മൾ ചെയ്ത് ഫോം ചെയ്താൽ ആ ടാർജറ്റ് കസ്റ്റമേഴ്സിനെ വെച്ചിട്ട് ബേസ് ചെയ്ത് റൈറ്റ് പ്രൊപ്പോഷനിൽ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അതുപോലെ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റും ഉണ്ടാവും ഓക്കെ സൊ ആ രീതിയിലാണ് നമ്മളുടെ മാർക്കറ്റിംഗ് മിക്സ് വരുന്നത് സോ ഈ ഒരു നാല് പീസും നമ്മുടെ സെല്ലേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂലാണ് അതിനെ നമ്മൾ മാർക്കറ്റിംഗ് ടൂളായിട്ട് നമ്മുടെ കൺസ്യൂമേഴ്സിനെ ഇൻഫ്ലുവൻസ് ആയി ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബയ്യേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ മാർക്കറ്റിംഗ് ടൂൾസ് എന്താണ് അവർക്ക് ബെനഫിറ്റ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലോ റോബർട്ട് ലിറ്റുബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ ഈ നാല് ഫോർ പീസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഫോർ സീസ് എന്താണെന്നുള്ളത് അദ്ദേഹം വിശകലനം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ റോബർട്ട് ലിറ്റ്യൂബോണിൻ്റെ അഭിപ്രായത്തിൽ ഈ ഫോർ പീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർ സീസ് ഏതൊക്കെയാന്ന് നോക്കൂ നമ്മൾ ഫോർ പീസിൽ ആദ്യം വരുന്ന പ്രോഡക്റ്റ് അത് സെല്ലറാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ കസ്റ്റമറിൽ കിട്ടുന്നത് എന്താണ് കസ്റ്റമർ സൊല്യൂഷനാണ് അല്ലേ അവരുടെ ഒരു നീഡിനുള്ള സൊല്യൂഷൻ ഒരു സൊല്യൂഷനാണ് അത് വരുന്നത് കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് അതാണ് കസ്റ്റമർ സൊല്യൂഷൻ പ്രൈസ് അത് സെല്ലർ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് അത് വഹിക്കുന്നത് ആരാണ് കസ് കൺസ്യൂമറാണ് അതാണ് കോസ്റ്റ് എന്ന് പറയുന്നത് കസ്റ്റമർ ബേസ് പ്ലേസ് സെല്ലർ ഡിസ്ട്രിബ്യൂട്ട് സെല്ലർ എവിടെയാണ് അത് എത്തിക്കുന്നത് അതാണ് പ്ലേസ് കൺവീനിയൻസ് കൺസ്യൂമർ ഗെറ്റ്സ് ഈസിലി എവിടെ എത്ര അടുത്താണ് അത് കിട്ടുക എന്നുള്ളത് കൺവീനിയൻസിൽ കിട്ടുക അതാണ് പ്ലേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സി വരുന്നത് കൺവീനിയൻസ് ആണ് പിന്നെ പ്രൊമോഷൻ അതായത് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് സെല്ലർ ഇൻഫോം ചെയ്യുന്നതാണ് പ്രൊമോഷൻ കൺസ്യൂമേഴ്സിന് അത് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് മാറുകയാണ് കൺസ്യൂമർ അത് ആ ഇൻഫർമേഷൻ ആ പ്രോഡക്റ്റിനെ കുറിച്ച് റിസീവ് ചെയ്യാണ് അങ്ങനെയാണ് ആ ഫോർ പീസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോർ സീസ് വരുന്നത് അപ്പോൾ ഈ രീതിയിൽ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഫോർ പീസ് പോലെ തന്നെ ഒരു മോഡൽ ഫോം ചെയ്തേക്കാണ് ശിവ മോഡൽ സൊല്യൂഷൻ ഇൻഫർമേഷൻ വാല്യൂ ആൻഡ് ആക്സസ് മോഡൽ അല്ലേ സൊല്യൂഷൻ ഇൻഫർമേഷൻ വാല്യൂ ആൻഡ് ആക്സസ് മോഡൽ അതിൽ സൊല്യൂഷൻ എന്താണ് നമ്മളുടെ പ്രോഡക്റ്റാണ് ഇൻഫർമേഷൻ എന്താണ് നമ്മളുടെ പ്രൊമോഷനാണ് വാല്യൂ എന്താണ് പ്രൈസാണ് ആക്സസ് എന്താണ് പ്ലേസാണ് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ കസ്റ്റമർ ഫോക്കസിൽ ഈ ഫോർ പീസിനെ ഇപ്പോൾ പുതിയതായിട്ട് ഫോം ചെയ്തൊരു മോഡലാണ് ശിവ മോഡൽ ഈ മോഡല് നമ്മുടെ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് രണ്ട് ഓതേഴ്സാണ് ചെക്കിതാൻ ദീവ് ആൻഡ് ഡോൺ സ്കുലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓതേഴ്സാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എങ്കിലും നമ്മൾ മെയിനായിട്ട് മാർക്കറ്റിങ്ങിൽ ഈ ഫോർ പീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുക അല്ല ആദ്യം വരുന്നത് നമ്മുടെ പ്രോഡക്റ്റാണ് സിംപ്ലി നമുക്കൊരു പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്യാം ഇറ്റ് ഈസ് ദ ബണ്ടിൽ ഓഫ് വാല്യൂസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് പ്രോഡക്റ്റ് സോ പ്രോഡക്റ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ബണ്ടിൽ ഓഫ് വാല്യൂസ് വിച്ച് പേസസ് യൂട്ടിലിറ്റി അതിൽ കുറേ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ബണ്ടിൽ ഓഫ് വാല്യൂസ് മാർക്കറ്റർ ഓഫർ ചെയ്യുന്നു ആർക്ക് വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ മാനുഫാക്ചറേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷനെ മനസ്സിലാക്കിക്കൊണ്ട് ബേസിക് പ്രോഡക്റ്റ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറിച്ച് ആ കസ്റ്റമറിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാവുന്ന പൊട്ടൻഷ്യൽ പ്രോഡക്റ്റാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഓക്കെ എന്തായാലും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിനി പ്രോഡക്റ്റ് എന്ന ചാപ്റ്ററിൽ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട് ഇനി നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൽ നെക്സ്റ്റ് വരുന്നതാണ് പ്രൈസ് അപ്പോൾ ഈ പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ബൈ ഗിവിങ് അപ്രോപ്രിയറ്റ് പ്രൈസിങ് ടു ദ പ്രോഡക്റ്റ് അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അമൗണ്ട് ഓഫ് മണി ദറ്റ് ഈസ് ആസ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ എ പ്രോഡക്റ്റ് കസ്റ്റമർ ഈ പറയുന്ന പ്രോഡക്റ്റിനെ സ്വായത്തമാക്കുമ്പോൾ എക്സ്ചേഞ്ചിൽ കൊടുക്കുന്നതാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആ പ്രൈസ് എപ്പോഴും റീസണബിൾ ആയിരിക്കണം അത് കൺസ്യൂമേഴ്സിന് പേ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഈ പ്രൈസ് ഹയർ ആകുമ്പോൾ പല കസ്റ്റമേഴ്സും ആ പ്രോഡക്റ്റ് വേണ്ടു തന്നെ വയ്ക്കും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടാർജറ്റ് കസ്റ്റമറിനെ മനസ്സിലാക്കി അവർക്ക് അഫോർഡബിളായിട്ടുള്ള പ്രൈസിൽ വേണം ആ പ്രോഡക്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാനായിട്ട് സോ ഈ രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റ് കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും ഒന്ന് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കോസ്റ്റ് രണ്ട് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ എബിലിറ്റി ടു ബൈ ദ പ്രോഡക്റ്റ് കോമ്പറ്റീഷൻ കോമ്പറ്റീറ്റേഴ്സ് എത്ര പ്രൈസിങ് ആണ് കൊടുക്കുന്നത് ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ വേറെ എന്തെങ്കിലും അലവൻസസ് ഉണ്ടോ മാർജിൻ പ്രോഫിറ്റ് നമുക്ക് എത്രയാണ് വേണ്ടത് ഇതിനെയൊക്കെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുക ഓക്കെ സോ പ്രോഡക്റ്റ് ഫോം ചെയ്തു അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ പ്ലേസ് വരുന്നത് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ആ രണ്ട് കാര്യങ്ങളും ഈ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് വേണ്ടത് തീരുമാനിക്കുന്നു അപ്പോൾ അതിൽ ട്രാൻസ്പോർട്ടേഷൻ വരുന്നു വെയർ ഹൗസിങ് വരുന്നു ഇൻവെൻടറി കൺട്രോളൊക്കെ വരുന്നുണ്ട് ഓക്കെ സോ ആ രീതിയിൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കസ്റ്റമറിൻ്റെ ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ പിന്നെ കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊമോഷൻ നടത്തുന്നു അതാണ് അൾട്ടിമേറ്റ് നമ്മുടെ മാർക്കറ്റിംഗ് മിക്സിൻ്റെ അതിൽ നമുക്കൊരുപാട് മോട്ടിവേഷിങ് കസ്റ്റമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസാണ് വരുന്നത് പല ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ചില ഫേംസ് അതിൽ അതിലേത് വേണമെങ്കിലും ഫോംസിന് യൂസ് ചെയ്യാം ചില ഫേംസ് അഡ്വർടൈസിങ് ആണെങ്കിൽ ചില ഫേംസ് പേഴ്സൺ സെല്ലിംഗ് ആയിരിക്കും ചില ഫേംസ് സെയിൽസ് പ്രൊമോഷൻ ആയിരിക്കും ചെയ്യുക സെയിൽസ് പ്രൊമോഷൻ എന്ന് വെച്ചാൽ ആ പോയിൻറ്റ് ഓഫ് സെയിലിൻ്റെ അവിടെ നടത്തുന്ന സെയിൽ ആക്ടിവിറ്റീസ് അങ്ങനെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അഡ്വർടൈസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ന്യൂസ് പേപ്പർ മാസ് മീഡിയ അഡ്വർടൈസിങ് ടി വി റേഡിയോ ന്യൂസ് പേപ്പർ ഔട്ട്ഡോർ അതൊക്കെ അഡ്വർടൈസിങ് വരുന്നത് പേഴ്സൺ സെല്ലിങ് ഡയറക്റ്റായിട്ട് സെല്ല് ചെയ്യാം സോ പം പ്രൊമോഷൻസിൽ അഡ്വർടൈസിങ് പബ്ലിക് റിലേഷൻസ് അപ്പോൾ നേരിട്ട് പേഴ്സണൽ സെല്ലിങ്ങൊക്കെ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ പബ്ലിക് റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു ആൾ ഡയറക്റ്റായിട്ട് കസ്റ്റമറായിട്ട് ഇടപഴകി അവരുടെ കാര്യം അവരുടെ അടുത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക അല്ലേ ഈ പ്രൊമോട്ടേഴ്സ് നമ്മൾ കാണാറുണ്ട് അതൊക്കെ പബ്ലിക് റിലേഷൻസ് ഫോം ചെയ്യുന്നതാണ് പിന്നെ സെയിൽസ് പ്രൊമോഷൻ അപ്പോൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ സാധനം വാങ്ങിപ്പിക്കുന്നു അപ്പോൾ ഈ മാർക്കറ്റിംഗ് മിക്സിൽ ഇത് കൃത്യമായിട്ട് അതേ സീക്വൻസിലാണ് വരേണ്ടത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് ആൻഡ് പ്രൊമോഷൻ ഓക്കെ നിങ്ങൾ എക്സാമിനെഴുതുമ്പോഴും തെറ്റിക്കരുത് കാരണം ഇതേ ഓർഡർ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് പ്രൈസ് പ്രൊമോഷൻ പ്ലേസ് ആദ്യം പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു അതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നു അങ്ങനെയാണ് എഴുതേണ്ടത് അല്ലാതെ ആദ്യം പ്രോഡക്റ്റ് പിന്നെ പ്രൊമോഷൻ അങ്ങനെ കണവണമെന്ന് എഴുതരുത് കൃത്യമായിട്ട് ഇതേ സീക്വൻസിൽ തന്നെയാണ് ഇത് എഴുതേണ്ടത് മാർക്കറ്റിംഗ് മിക്സ് സോ ഈ പറയുന്ന എല്ലാ പീസും ബ്ലെൻഡ് ചെയ്ത് നമ്മൾ മാർക്കറ്റിംഗ് മിക്സ് ആയിട്ട് നമ്മുടെ ടാജറ്റ് മാർക്കറ്റിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൽ നിന്നുമാണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത് ഓക്കെ സോ ഈ പറയുന്ന നാല് പീസും അത് കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യേണ്ടത് അതാണ് ഈ പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷനിൽ കാണിക്കുന്നത് ഓക്കെ